1995 പുറത്തിറങ്ങിയ ജുമാഞ്ചി എന്ന മൂവിയുടെ രണ്ടാം ഭാഗമായി 2017 പുറത്തിറങ്ങിയ സിനിമയാണ് ജുമാഞ്ചി വെൽക്കം ടു ദി ജംഗിൾ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് 1996 ഒരു ദിവസമാണ്. കടൽ തീരത്ത് കൂടി രാവിലെ ജോഗിങ്ങിന് പോകുന്ന ഒരാൾ അവിടെ മണലിൽ ഒരു പെട്ടി കിടക്കുന്നതായി കാണുകയും അയാൾ അത് എടുത്തു നോക്കുമ്പോൾ അതൊരു ഗെയിമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതുമായി വീട്ടിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു. ശേഷം തന്റെ മകനായ അലക്സിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയും ഗെയിം പ്രാന്തനായ അവന് ആ പെട്ടി കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ അവനത് തുറന്നു നോക്കുമ്പോൾ ഏണിയും പാമ്പും പോലത്തെ ഒരു കളിയാണ്. എനിക്ക് വീഡിയോ ഗെയിമാണ് ഇഷ്ടമെന്നും ഇതൊന്നും കളിക്കാൻ എനിക്ക് വയ്യെന്നും പറഞ്ഞുകൊണ്ട് അവനത് മാറ്റിവെക്കുന്നു. ശേഷം അവൻ തന്റെ കളികളുമായി ഇരിക്കുകയാണ്. അന്ന് രാത്രി അവൻ തന്റെ റൂമിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അവിടെ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നതായി അവന് തോന്നുകയും അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്യും. അവൻ കുറച്ചുനേരം എന്താണെന്ന് അറിയാതെ നോക്കുമ്പോൾ അത് ആ പെട്ടിയിൽ നിന്നാണ് വരുന്നത്. ഇതോടെ അവൻ അതിനടുത്തേക്ക് ചെന്ന് പതിയെ അത് എടുത്ത ശേഷം തുറന്നു നോക്കുമ്പോൾ രാവിലെ കണ്ടതുപോലെയല്ല, പെട്ടി പൂർണ്ണമായും മാറി അതിൽ ഒരു വീഡിയോ ഗെയിമിന്റെ സീഡിയാണ് ഇരിക്കുന്നത്. അവൻ അത്ഭുതത്തോടെ അത് എടുത്തുകൊണ്ട് അത് കളിക്കാനായി പ്ലെയറിൽ കണക്ട് ചെയ്യുകയും ഇതോടെ അലക്സിന്റെ റൂമിൽ എന്തൊക്കെയോ സംഭവിക്കുകയും പ്രത്യേക തരത്തിലുള്ള പ്രകാശം വരികയും ഒക്കെ ചെയ്യുന്നു. ഇവിടെ വെച്ച് സിനിമ തുടങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് 26 വർഷങ്ങൾക്ക് ശേഷമാണ്. സിനിമയിലെ പ്രധാന കഥാപാത്രമായ സ്പെൻസർ രാവിലെ തന്നെ റെഡിയാവുകയും ശേഷം അവൻ കോളേജിലേക്ക് പോവുകയും ചെയ്യുന്നു. അവൻ അലക്സിന്റെ ആ പഴയ വീടിന് മുന്നിലൂടെയാണ് പോകുന്നത്. അവിടെ വെച്ച് അവനൊന്ന് നിന്ന് ആ വീട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ കൂട്ടുകാരനായ ഫ്രിഡ്ജ് അവിടേക്ക് വരികയും അവനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഫ്രിഡ്ജിന്റെ അസൈൻമെന്റ് മുഴുവൻ സ്പെൻസർ ആണ് എഴുതി കൊടുത്തത്. അങ്ങനെ അവർ അതെല്ലാം കൈമാറിയ ശേഷം ഫ്രിഡ്ജ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവൻ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനിടെ പിന്നിൽ നിന്ന് ഒരാൾ അവിടേക്ക് വരുന്നു. അത് തുടക്കത്തിൽ കാണിച്ച അലക്സിന്റെ അച്ഛനാണ്. ഈ സ്ഥലത്തൊക്കെ കറങ്ങി നടക്കുമ്പോൾ നീ കുറച്ചുകൂടി സൂക്ഷിക്കണമെന്നും ഈ ലോകം ചിലപ്പോ നിന്നെ തന്നെ വിഴുങ്ങിക്കളയുമെന്നും ഒക്കെ അയാൾ ഓരോന്ന് പറഞ്ഞ് അവനെ പേടിപ്പിക്കും. പെട്ടെന്ന് സ്പെൻസറിന്റെ കൂട്ടുകാരി അവിടേക്ക് വരികയും അയാളെ കണ്ടിട്ട് വളരെ വിചിത്രമായി തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുകയും ചെയ്യും. പണ്ട് അയാൾക്കൊരു മകനുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കിടന്ന അവനെ കാണാതായി. അന്ന് മുതലാണ് ഇയാൾ ഇങ്ങനെയായതെന്ന് അവളുടെ അമ്മ പറയും. അങ്ങനെ അന്ന് ക്ലാസ്സിൽ എല്ലാവരും തങ്ങളുടെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബത്തനി തന്റെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയും പെട്ടെന്ന് അവളുടെ ടീച്ചർ അവളെ പൊക്കുകയും നീ ഇപ്പോൾ ചെയ്തതിന് പണിഷ്മെന്റ് തന്നിരിക്കുമെന്ന് ടീച്ചർ പറയുകയും ചെയ്യും. ഇതേ സമയം തന്നെ ഫ്രിഡ്ജിന് സ്പെൻസർ അസൈൻമെന്റ് എഴുതി കൊടുത്ത കാര്യം പ്രിൻസിപ്പൾ പൊക്കുന്നു. ഇങ്ങനെ കോപ്പി അടിച്ച് ചീറ്റ് ചെയ്യുന്നവരെ എന്നും വെറുതെ അങ്ങനെ വിടരുതെന്ന് ക്ലാസ് ടീച്ചർ പ്രിൻസിപ്പലിനോട് അവരെ പറ്റി പറയുന്നു. അടുത്തതായി കാണിക്കുന്നത് സിനിമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമായ മാർത്തയാണ്. അവളോട് സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ടീച്ചർ പറയുമെങ്കിലും അവൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഇതിനൊന്നും എന്നെ കിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറിനോട് കയർത്ത് സംസാരിക്കുകയും ഇതോടെ അവളെയും പണിഷ്മെന്റിനായി അവർ പ്രിൻസിപ്പലിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരെ നാലുപേരെയും ഇരുത്തിക്കൊണ്ട് പ്രിൻസിപ്പൽ അവരോട് സംസാരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം വരാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവരെ ഒരു റൂമിലേക്ക് കൊണ്ടു ചെല്ലുകയും ചെയ്യുന്നു. ഈ റൂമിലാണ് നിങ്ങൾക്കുള്ള പണിഷ്മെന്റ് തരാൻ പോകുന്നത്. ഇവിടെ ഒരു പുതിയ കമ്പ്യൂട്ടർ സെന്റർ ആക്കാനാണ് പ്ലാൻ. ഇത് മുഴുവൻ വൃത്തിയാക്കേണ്ട ജോലി നിങ്ങൾക്കാണ്. ഇന്ന് മുഴുവൻ നിങ്ങൾ ഈ ജോലി ചെയ്താൽ മതി. ഇന്ന് തീർന്നില്ലെങ്കിൽ നാളെയും വന്ന് ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ അവരെല്ലാവരും അവിടെ ക്ലീനിങ് തുടങ്ങുന്നു. അവർ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സ്പെൻസർ മാർത്തയോട് പല രീതിയിലും കമ്പനി കൂടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവർ അതെല്ലാം ക്ലീൻ ചെയ്യുന്നതിനിടെ ഫ്രിഡ്ജിന് ഒരു പഴയ വീഡിയോ ഗെയിം കിട്ടുന്നു. അത് ആ സ്കൂളിന് വേണ്ടി മുമ്പ് ആരോ ഡൊണേറ്റ് ചെയ്തതാണ്. അവർ അതെന്താണ് സംഭവം എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് പഴയ വീഡിയോ ഗെയിം എന്തോ ആണെന്ന് തോന്നുന്നുവെന്ന് സ്പെൻസർ പറയുകയും അവിടെ ഒരു ടിവി ഇരിക്കുന്നത് കണ്ട് അവർ ആ ഗെയിം അതിലേക്ക് കണക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതോടെ അതിൽ ഒരു ഗെയിം തുടങ്ങുകയാണ്. ഈ ലോകത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഗെയിം തുടങ്ങുന്നത്. ഉടൻ അവർക്ക് ക്യാരക്ടറിനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരികയും സ്പെൻസർ ആദ്യം കാണുന്ന ക്യാരക്ടറിനെ സെലക്ട് ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം ഫ്രിഡ്ജ് അടുത്ത ക്യാരക്ടർ ആയിട്ടുള്ള സുവോളജി എക്സ്പെർട്ടിനെ സെലക്ട് ചെയ്യുന്നു. നീ കളിക്കുന്നുണ്ടോന്ന് അവർ ബത്തനയോട് ചോദിക്കുമ്പോൾ അവളും തന്റെ ജോയിസ്റ്റിക് എടുത്തുകൊണ്ട് ഷെല്ലി എന്ന മറ്റൊരു ക്യാരക്ടറിനെ സെലക്ട് ചെയ്യുന്നു. ഇതോടെ അവർ മാർത്തയെ വിളിക്കുകയും അവൾ എനിക്ക് താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നീ വെറുതെ വന്നെന്ന് നമ്മളോടൊപ്പം എൻജോയ് ചെയ്യാൻ സ്പെൻസർ വിളിക്കുകയും ഇതോടെ അവൾ വന്ന് തന്റെ ജോയിസ്റ്റിക് കൊണ്ട് അടുത്ത ക്യാരക്ടറിനെ സെലക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതോടെ അവർ ഗെയിമിന്റെ സ്റ്റാർട്ട് ബട്ടണിൽ ഞെക്കുകയും പെട്ടെന്ന് ഒരു വലിയ ശബ്ദം തങ്ങളുടെ ചുറ്റും കേൾക്കുകയും വീഡിയോ ഗെയിമിൽ പ്രത്യേക ലൈറ്റൊക്കെ കത്താൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. ഇതിലെന്തോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതൊക്കെ പണിയാൻ ശ്രമിക്കുമെങ്കിലും ഒന്നും നടക്കാത്തതിനാൽ അതിന്റെ പ്ലഗ് വലിച്ചൂരിയെടുക്കുന്നു. എന്നാൽ അപ്പോഴും അത് പ്രവർത്തിക്കുന്നത് കണ്ട് അവർ ആകെ പേടിച്ചു നിൽക്കുകയാണ്. അവർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്പെൻസർ പതിയെ പൊടി പോലെ ആ വീഡിയോ ഗെയിമിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നു. അപ്പോഴാണ് അവരോടൊപ്പം തങ്ങൾ ഓരോരുത്തരും അതിനുള്ളിലേക്ക് പോകുന്നുണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അവർ ഓരോരുത്തരായി എല്ലാവരും ആ ഗെയിമിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ആകാശത്ത് നിന്നും താഴേക്ക് വീഴുന്ന സ്പെൻസറിനെയാണ്. അവനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാവാതെ ആകെ കൺഫ്യൂഷനിൽ കൂടെയുള്ളവരെ വിളിച്ചു നോക്കുമ്പോൾ അവന്റെ ശബ്ദമൊക്കെ മാറിയിരിക്കുന്നതായി മനസ്സിലാവുന്നു. ദേഹത്തൊക്കെ നോക്കുമ്പോഴാണ് അവനിപ്പോൾ പഴയ സ്പെൻസർ അല്ല എന്ന് അവന് മനസ്സിലാവുന്നത്. പെട്ടെന്ന് മറ്റു രണ്ടുപേർ കൂടി അവിടേക്ക് വന്ന് വീഴുന്നു. അവർ എഴുന്നേറ്റ് പരസ്പരം നോക്കിക്കൊണ്ട് ആരാണെന്നും എന്താണെന്നും അറിയാതെ നിൽക്കുകയും നിങ്ങളൊക്കെ ആരാണെന്ന് പരസ്പരം ചോദിക്കുകയും ചെയ്യും. പെട്ടെന്ന് മറ്റൊരാൾ കൂടി അവിടേക്ക് വന്ന് വീഴുന്നു. ഇതോടെ കാര്യം പിടികിട്ടുന്ന സ്പെൻസർ നീ ഫ്രിഡ്ജ് ആണോ എന്ന് ചോദിക്കുന്നു. അതേന്ന് അവൻ പറയുമ്പോൾ ഞാൻ സ്പെൻസർ ആണെന്നും നമ്മൾ ആ ഗെയിമിനുള്ളിൽ പെട്ടുപോയെന്നാണ് എനിക്ക് തോന്നുന്നതെന്നും അവൻ പറയുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് അവർ പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ക്യാരക്ടറായി നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണെന്നും നമ്മൾ ഇപ്പോൾ ആ ഗെയിമിനുള്ളിലാണെന്നും ഒക്കെ സ്പെൻസർ
പറയുന്നു. എന്റെ ഊഹം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്ത ക്യാരക്ടർ വെച്ചിട്ട് നീ ഫ്രിഡ്ജാണ്, നീ മാർത്തയാണ്, നീ ബെത്തനിയാണ് എന്ന് അവൻ പറയുന്നു. നീ പറയുന്നതൊക്കെ ശരിയാണെന്നും ഞാൻ തന്നെയാണ് ബെത്തനിയെന്നും അവർ പറയുന്നു. നമ്മുടെ എല്ലാം രൂപം ഇപ്പോൾ ആ ക്യാരക്ടേഴ്സായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് അവർ പറയുമ്പോൾ ബെത്തനി ഓടി ചെന്ന് തൊട്ടടുത്തുള്ള വെള്ളത്തിൽ തന്റെ രൂപം നോക്കുകയും അത് കണ്ട് ഞെട്ടി നിൽക്കുകയും ചെയ്യുന്നു. എന്റെ കയ്യിലൊരു ടാറ്റു ഉണ്ടല്ലോ എന്ന് മാർത്ത പറയുമ്പോൾ അത് എല്ലാവരുടെയും കയ്യിലുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അതിനെപ്പറ്റി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ബെത്തനിയുടെ പിന്നിൽ നിന്ന് ഒരു ഹിപ്പോപൊട്ടാമസ് കയറി വരികയും അവളെ അവിടെ വെച്ച് തന്നെ ചവച്ചരച്ച് കടിച്ച് കൊന്നുകളയുകയും ചെയ്യുന്നു. ഇതൊക്കെ കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. നീയല്ലേ ഹീറോ, നീ പോയി അവളെ രക്ഷിക്കാൻ ഫ്രിഡ്ജ് സ്പെൻസറിനോട് പറയുന്നു. എന്നെ കൊണ്ടൊന്നും പറ്റില്ലെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ഒരു പ്രത്യേക ശബ്ദം കേട്ടുകൊണ്ട് മുകളിൽ നിന്ന് ബെത്തനി പിന്നെയും താഴേക്ക് വന്ന് വീഴും. ഇതെന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നതെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്ന് എന്തോ വരുന്നതായി കാണുകയും പിന്നെയും ഒരു ഹിപ്പോപൊട്ടാമസ് വരുന്നത് കണ്ട് അവരെല്ലാവരും അതിന്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യും. പെട്ടെന്ന് അവരുടെ മുന്നിൽ നിന്ന് അടുത്തത് വരുന്നത് കണ്ട് അവർ ജീവനും കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു വണ്ടി അവിടേക്ക് വന്ന് നിൽക്കുകയും ഒരാൾ അതിലിരുന്നു കൊണ്ട് ജുമാൻജിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതമെന്നും വന്ന് വണ്ടിയിൽ കയറാനും പറയുന്നു. പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ അവർ ഓടി ചെന്ന് ആ വണ്ടിയിൽ കയറുകയും അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവർ ആ ഡ്രൈവറിനോട് ചോദിക്കുമ്പോൾ നിങ്ങളാണ് ഈ ജുമാൻജി ലോകത്തിലെ പ്രധാന ആളുകളെന്നും ഈ ലോകത്തെ ശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നും നിങ്ങളുടെ കഴിവുകൾ വെച്ച് ജുമാൻജിയുടെ ശാപം ഇല്ലാതാക്കണമെന്നും അയാൾ പറയും. നിങ്ങൾ എന്ത് ശാപത്തെ പറ്റിയാണ് പറയുന്നതെന്നും ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നും അവർ പറയുമ്പോൾ അതെല്ലാം ആ ലെറ്ററിനുള്ളിലുണ്ടെന്ന് അയാൾ പറയുന്നു. അവൻ നോക്കുമ്പോൾ തന്റെ കയ്യിലൊരു ലെറ്റർ ഇരിക്കുകയാണ്. അത് വായിച്ചു നോക്കുമ്പോഴാണ് ജുമാൻജിയിൽ നടന്നതൊക്കെ അവർക്ക് മനസ്സിലാവുന്നത്. നിങ്ങളിപ്പോൾ ജുമാൻജി എന്ന ഒരു ഗെയിമിലാണ്. ജുമാൻജിയിലെ ഒരു അമൂല്യമായ പാറയിൽ പ്രത്യേക തരത്തിലുള്ള ഒരു ഡയമണ്ട് ഉണ്ടായിരുന്നു. എന്നാൽ റസൽ എന്ന ഒരു വില്ലൻ ഒരുപാട് വർഷം അലഞ്ഞു തിരിഞ്ഞ് ഒടുവിൽ ആ ഡയമണ്ട് കണ്ടെത്തി. അങ്ങനെ അവൻ ആ പാറയിൽ നിന്നും ഡയമണ്ട് ഇളക്കി മാറ്റി. അവിടെ നിന്ന് ഡയമണ്ട് ഇളക്കിയതോടെ ജുമാൻജിക്ക് മുഴുവൻ ഒരു ശാപം കിട്ടി. ആ ഡയമണ്ട് ആരുടെ കയ്യിലാണോ അവരുടെ കയ്യിലായിരിക്കും ജുമാൻജിയുടെ മുഴുവൻ കൺട്രോളും. ജുമാൻജിയുടെ മുഴുവൻ കൺട്രോളും റസലിന്റെ കയ്യിലായി. ഇതോടെ ഈ കാർഡ് ഒരു ശാപം കിട്ടിയതുപോലെ ആയി തീർന്നു. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ള കൂട്ടാളികളിൽ ഒരാളായിരുന്നു. അയാളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ രത്നം തിരിച്ച് പാറയിൽ തന്നെ വെച്ചെങ്കിലേ ഈ കാർഡ് ശാപമോക്ഷമാവും. അതിനുവേണ്ടി ഒരിക്കൽ അവൻ ഉറങ്ങിക്കിടന്ന സമയത്ത് അയാളുടെ കയ്യിൽ നിന്ന് ആ ഡയമണ്ട് ഞാൻ തട്ടിയെടുത്തു. എന്നാൽ അവരെന്നെ കണ്ടുപിടിക്കുകയും പിന്തുടരുകയും ചെയ്തു. ഇനി ഇവിടെ നിന്ന് നിങ്ങളാണ് കളിക്കേണ്ടത്. ഈ ഡയമണ്ട് തിരിച്ച് ആ പാറയിൽ വെക്കേണ്ട ചുമതല നിങ്ങൾക്കാണ്. നിങ്ങളും നിങ്ങളുടെ ആൾക്കാരും നിങ്ങളുടെ കഴിവ് വെച്ചുകൊണ്ട് ഈ ഡയമണ്ട് ഇരുന്ന സ്ഥലത്ത് തന്നെ തിരിച്ചു വെക്കണം. ഇത് ഒരുപാട് വൈകിപ്പിക്കാൻ പാടില്ല. ശേഷം അവരോട് ഇറങ്ങാൻ അയാൾ പറയുകയും അവർ പുറത്തിറങ്ങുകയും ചെയ്യുന്നു. ഈ ഗെയിം അവസാനിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഡയമണ്ട് ആ പാറയിൽ വെച്ചുകൊണ്ട് ജുമാൻജി എന്ന് ഉറക്കെ വിളിക്കണമെന്ന് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശേഷം അവരെ അവിടെയാക്കി അയാൾ അവിടെ നിന്നും പോകുന്നു. ഇതോടെ അവർ എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. നീ ഇതെന്തായാലും ബാഗിൽ ഇട്ടുകൊള്ളാൻ സ്പെൻസർ ഫ്രിഡ്ജിനോട് പറയുകയും അവനത് ബാഗിനുള്ളിൽ ഇടുകയും ചെയ്യും. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ, നമുക്ക് എങ്ങനെയെങ്കിലും ഇതും വിട്ടിട്ട് പോവാം, ഇതിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ലെന്നൊക്കെ ബെത്തനി പറയുമ്പോൾ നമുക്ക് പുറത്തു പോകണമെങ്കിൽ ഈ ഗെയിം ഫിനിഷ് ചെയ്തേ പറ്റുള്ളൂ എന്നും അല്ലാതെ നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുമെന്നും സ്പെൻസർ ചോദിക്കുന്നു. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഈ ഗെയിമിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട ലെവലാണ്. ഇത് ചെയ്തു തീർക്കാതെ ഒരിക്കലും നമുക്ക് ഇവിടുന്ന് പുറത്തു കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് സ്പെൻസർ പറയുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എങ്ങോട്ടെന്നില്ലാതെ ഇങ്ങനെ പോയിട്ട് എന്താ കാര്യമെന്ന് ഫ്രിഡ്ജ് ചോദിക്കുമ്പോൾ സ്പെൻസർ തന്റെ കയ്യിലിരിക്കുന്ന പേപ്പർ ശ്രദ്ധിക്കുന്നു. എന്നാൽ അവൻ നോക്കിയിട്ട് അതിലൊന്നും കാണുന്നില്ല. ബെത്തനി അവിടേക്ക് വന്ന് നോക്കുമ്പോൾ അതിനുള്ളിലുള്ളത് കാണുകയും ഇത് ജുമാൻജിയുടെ മാപ്പാണെന്ന് പറയുകയും ചെയ്യുന്നു. നിനക്ക് മാത്രമേ അത് കാണാൻ പറ്റുന്നുള്ളെന്നും അത് നീ തിരഞ്ഞെടുത്ത ക്യാരക്ടറിന്റെ കഴിവായിരിക്കുമെന്നും അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ടാവുമെന്നും വാർത്ത പറയുന്നു. നിങ്ങൾക്കൊന്നും ഇത് കാണാൻ കഴിയില്ലെങ്കിൽ ഇനി മാപ്പ് ഞാൻ തന്നെ നോക്കാമെന്ന് അവൾ പറയുന്നു. ഇതിനിടെ സ്പെൻസർ നെഞ്ചത്ത് തട്ടുമ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നു. അതിൽ അവന്റെ കഴിവൊക്കെ എഴുതി കാണിക്കുകയാണ്. അത് വായിക്കുമ്പോൾ സ്പെൻസറിന്റെ കഴിവ് പേടിയില്ലായ്മയും സ്പീഡും ഒക്കെയാണെന്ന് മനസ്സിലാവുന്നു. നീ അതെങ്ങനെയാ ചെയ്തതെന്ന് അവർ ചോദിക്കുമ്പോൾ നെഞ്ചത്ത് ഒന്ന് തട്ടി നോക്കാൻ അവൻ പറയുന്നു. മാർത്ത അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെയും പ്രത്യേകതകൾ എഴുതി കാണിക്കുന്നു. കരാട്ടയും ഡാൻസ് ഫൈറ്റിംഗും ഒക്കെയാണ് അവളുടെ പ്രത്യേകതകൾ. ഇതോടെ ബെത്തനിയും അവളുടെ കഴിവുകൾ ചെക്ക് ചെയ്യുന്നു. മാപ്പിനെ പറ്റിയും മറ്റുമൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള അറിവാണ് അവൾക്കുള്ള കഴിവ്. ഫ്രിഡ്ജ് നോക്കുമ്പോൾ അവന്റെ കഴിവ് കാട്ടിലെ മൃഗങ്ങളെ കുറിച്ചുള്ള അറിവിലാണ്. അതോടൊപ്പം അവന്റെ കയ്യിൽ എന്തിനുമുള്ള ആയുധങ്ങളും ഉണ്ട്. ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് അവൻ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് ആവശ്യമുള്ള ആയുധങ്ങളെല്ലാം നിന്റെ കയ്യിലാണെന്നായിരിക്കുമെന്ന് സ്പെൻസർ പറയുന്നു. പെട്ടെന്ന് ബെത്തനി നോക്കുമ്പോൾ ആ മാപ്പിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരുന്നതായി കാണുന്നു. ഈ മാപ്പിന് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്നും കുറച്ചു നേരം മുമ്പ് ഈ കാണുന്ന സാധനങ്ങളൊന്നും ഇതിലില്ലായിരുന്നുവെന്നും ദ മൈറ്റി റൂം എന്ന ഈ സ്ഥലത്തേക്ക് പോകാനാണ് ഇപ്പോൾ കാണിക്കുന്നതെന്നും അവൾ പറയുന്നു. പെട്ടെന്ന് എന്തോ ശബ്ദം കേൾക്കുന്നതായി അവർക്ക് തോന്നുകയും അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മിസൈൽ അവരുടെ ഇടയിലൂടെ കടന്നു പോകുന്നു. എന്താണിതെന്ന് മനസ്സിലാവാതെ അവർ നിൽക്കുമ്പോൾ പുറകിൽ നിന്ന് ബൈക്കിൽ കുറെ ആളുകൾ അവരെ ആക്രമിക്കാൻ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് എല്ലാവരും ഓടിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട് സ്പെൻസർ തിരിഞ്ഞു നോക്കുമ്പോൾ അവരെല്ലാം ദൂരെ എത്തിയിരിക്കുകയാണ്. ഇതോടെ അവനും അവരുടെ പിറകെ ഓടുന്നു. ബൈക്കുകൾ വളരെ വേഗത്തിൽ അവരെ ആക്രമിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്പീഡ് സ്പെൻസറിന്റെ കഴിവായതിനാൽ മറ്റുള്ളവരെക്കാൾ വളരെ വേഗത്തിൽ അവന് ഓടാൻ കഴിയുന്നുണ്ട്. ബൈക്കുകാർ മിസൈലൊക്കെ തുരുതുരെ വിട്ടുകൊണ്ട് അവരുടെ പിറകെ വരികയാണ്. അങ്ങനെ അവർ ഓടിയോടി അവിടുത്തെ കാടിനുള്ളിലേക്ക് കയറുകയും ബൈക്കുകാരിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർ ആക്രമിച്ച് പിറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓട്ടത്തിനിടെ ബെത്തനി മറിഞ്ഞു വീഴുകയും നോക്കുമ്പോൾ തന്റെ നേർക്ക് ഒരു ബൈക്കുകാരൻ വരുന്നതായി കാണുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് മാർത്ത അവിടേക്ക് ഓടി വന്ന് അവനെ ചാടി ആക്രമിച്ച് വീഴ്ത്തുക
കൊടുക്കുകയും അതെങ്ങനെ ചെയ്തെന്ന് മനസ്സിലാവാതെ അവൾ ആകെ കൺഫ്യൂഷനിൽ നിൽക്കുകയും ചെയ്യും. ഈ സമയം സ്പെൻസർ ഫ്രിഡ്ജിനോട് എന്റെ ആയുധങ്ങളെല്ലാം നിന്റെ കയ്യിലാണെന്നും നിന്റെ ബാഗിൽ നിന്ന് തപ്പി നോക്കാനും പറയുന്നു. ഇത് കേട്ട് അവൻ ബാഗിൽ തപ്പി നോക്കുമ്പോൾ ഒരു ബൂമറാങ് കിട്ടുന്നു. ഇത് വെച്ച് എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് ഫ്രിഡ്ജ് ചോദിക്കുമ്പോൾ എനിക്കും അറിയത്തില്ലെന്നും ഒന്ന് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അവൻ അത് അവരുടെ നേർക്ക് പ്രയോഗിക്കുന്നു. എന്നാൽ ആർക്കും കൊള്ളാതെ അത് പറന്നു പോവുകയും ഇനി ഓടി രക്ഷപ്പെടലല്ലാതെ ഒരു വഴിയുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് ഓടുകയും ചെയ്യുന്നു. എന്നാൽ ഓടുന്നതിനിടെ അവരുടെ എതിരെ ബൈക്കുകാരെല്ലാം വരുന്നത് കണ്ട് ഞെട്ടി നിൽക്കുമ്പോൾ അവനെറിഞ്ഞ ബൂമറാങ് ചെന്ന് എല്ലാവരെയും തീർത്തു കളയുന്നു. ഇത് കണ്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്നതിനിടെ പിന്നെയും ബൈക്കുകാർ വരികയും ഇവന്മാരുടെ അയൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് സ്പെൻസർ ഫ്രിഡ്ജിനെയും എടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ അവിടെ നിന്ന് ഓടുന്നു. ഓടി ഓടി അവർ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. മാർത്തയും ബത്തനിയും അപ്പോഴേക്കും ഓടി അവിടെ എത്തുന്നു. അവർ നോക്കുമ്പോൾ പുറകിൽ നിന്ന് ബൈക്കുകാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചാടലല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാർത്ത ആദ്യം വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു. ഇതോടെ ബത്തനിയും ചാടുകയും അവരുടെ പിറകെ സ്പെൻസറും ഫ്രിഡ്ജും എടുത്ത് വെള്ളത്തിലേക്ക് ചാടുകയും ചെയ്യും. അവർ വെള്ളത്തിൽ വീണെന്ന് കാണുന്ന ബൈക്കുകാർ അവരെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോയി കളയുന്നു. അങ്ങനെ അവർ ഒരുവിധം വെള്ളത്തിൽ നിന്നൊക്കെ നീന്തി കരയിൽ വന്ന് കയറുന്നു. അവരെല്ലാവരും ആകെ തളർന്നിരിക്കുകയാണ്. അപ്പോഴാണ് അവർ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. മാർത്തയ്ക്ക് വെടികൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൾ വയ്യാതെ ആയിക്കൊണ്ട് മൊത്തത്തിൽ മാഞ്ഞു പോകുമ്പോൾ അവൾ മരിച്ചു പോയോന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ആകെ പേടിക്കുന്നു. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടുകൊണ്ട് അവൾ മുകളിൽ നിന്ന് പിന്നെയും വന്ന് വീഴുന്നു. സ്പെൻസർ ചെന്ന് അവളുടെ കൈ നോക്കുമ്പോൾ അതിലിപ്പോൾ രണ്ടു വരെയാണ് ടാറ്റു ആയിട്ടുള്ളത്. ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായതെന്നും നമുക്ക് എല്ലാവർക്കും മൂന്ന് ലൈഫാണ് ആകെ ഉള്ളതെന്നും ബത്തനി നേരത്തെ മരിച്ചത് കൊണ്ടും നീ ഇപ്പോൾ മരിച്ചത് കൊണ്ടും നിങ്ങളുടെ കയ്യിൽ ഇനി രണ്ട് ലൈഫ് കൂടിയേ ഉള്ളൂന്നും നമുക്കൊക്കെ മൂന്ന് ലൈഫ് ഉണ്ടെന്നും അവൻ പറയുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ ലൈഫും തീർന്നാൽ എന്താവുമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയെങ്കിൽ ഗെയിം ഓവർ ആകുമെന്ന് തോന്നുന്നുവെന്ന് സ്പെൻസർ പറയുന്നു. അതിനർത്ഥം നമ്മൾ ചത്തുപോകുമെന്നാണോ എന്ന് ഫ്രിഡ്ജ് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി എനിക്കും അറിയില്ലെന്നും ഞാനും ഇതിൽ ആദ്യമല്ലേ എന്നും ഒക്കെ അവൻ പറയുന്നു. ഇതോടെ ബത്തനി മാപ്പ് എടുത്ത് നോക്കുന്നു. അതിൽ അടുത്തതായി മലയുടെ അപ്പുറത്തുള്ള ബസാർ എന്ന ഒരു ഗ്രാമത്തിലേക്ക് പോകാനാണ് കാണിക്കുന്നത്. അങ്ങനെ അവർ അവിടേക്ക് പോകാനായി തയ്യാറാവുന്നു. പിന്നീട് കാണിക്കുന്നത് റസലിനെയാണ്. ഡയമണ്ട് കിട്ടിയൊന്ന് അവൻ കൂടെയുള്ളവരോട് ചോദിക്കുമ്പോൾ ഡയമണ്ട് ഇപ്പോൾ ഡോക്ടർ ബ്രേവ് സ്റ്റോൺ എന്ന ആളിന്റെ കയ്യിലാണെന്നും അയാൾ അതുമായി രക്ഷപ്പെട്ടു എന്നും അവർ പറയുന്നു. അത് എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്നും ആ ഡയമണ്ട് എന്റേത് മാത്രമാണെന്നും എന്തെങ്കിലും ചെയ്ത് അവരെ ഉടനെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നും അയാൾ അവരോട് പറയുന്നു. അങ്ങനെ സ്പെൻസറും കൂട്ടരും വളരെ അപകടം പിടിച്ച ആ മലയൊക്കെ കയറി വളരെ പതിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ പണ്ട് കോളേജിൽ നടന്ന ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പറഞ്ഞു പറഞ്ഞ് അവർ അസൈൻമെന്റ് എഴുതിയതും പ്രിൻസിപ്പൽ പൊക്കിയതുമൊക്കെ പറഞ്ഞ് ഫ്രിഡ്ജും സ്പെൻസറും തമ്മിൽ വഴക്കാവുന്നു. നിന്റെയും അസലും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നീ ഇപ്പോഴും കോളേജിലെ ആ മണ്ടൻ തന്നെയാണെന്നും അതൊരിക്കലും മാറാൻ പോകുന്നില്ലെന്നും ഫ്രിഡ്ജ് പറയുമ്പോൾ സ്പെൻസർ ദേഷ്യത്തോടെ അവനെ ചീത്ത വിളിക്കുന്നു. ഇതോടെ ദേഷ്യം വരുന്ന അവൻ സ്പെൻസറിനെ അവിടെ നിന്നും തള്ളി താഴേക്കിടുന്നു. ഇതോടെ കൂടെയുള്ളവരെല്ലാം പേടിച്ച് അവനെ വഴക്ക് പറയുമ്പോൾ അവൻ എന്തായാലും തിരിച്ചു വരുമെന്നും ഒന്ന് പേടിപ്പിക്കാനാണ് അങ്ങനെ ചെയ്തതെന്നും ഫ്രിഡ്ജ് പറയുന്നു. അല്പസമയത്തിനുള്ളിൽ സ്പെൻസർ വീണ്ടും മുകളിൽ നിന്ന് അവിടേക്ക് എത്തുന്നു. ഇനി മേലാൽ എന്നോട് ഇതുപോലെ കാണിക്കരുതെന്ന് സ്പെൻസർ പറയുമ്പോൾ കാണിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ സ്പെൻസറിനെ അടിക്കുന്നു. എന്നാൽ ഇത്തവണ അവൻ യാതൊരു കൂസലുമില്ലാതെ നിൽക്കുകയാണ്. ഉടൻ അവൻ തിരിച്ചൊരെണ്ണം കൊടുക്കുകയും ഫ്രിഡ്ജിന്റെ കിളി പോവുകയും ചെയ്യുന്നു. ഇതോടെ അവൻ എഴുന്നേറ്റുകൊണ്ട് നീ എന്നെ തല്ലിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ഇടിക്കാൻ വരികയും വീഴാൻ പോകുന്ന അവനെ സ്പെൻസർ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ വെറുതെ നമ്മുടെ ലൈഫ് വേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ പറ്റൂലെന്നും നമുക്ക് പരസ്പരം സഹായം ആവശ്യമുണ്ടെന്നും നമ്മുടെ ലൈഫൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണെന്നും സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നുമൊക്കെ സ്പെൻസർ പറയുന്നു. നമ്മൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ച് നിന്നെങ്കിലേ നമുക്ക് ഇവിടുന്ന് പുറത്തു കടക്കാൻ പറ്റുള്ളൂ എന്നും അവൻ പറയുന്നു. അങ്ങനെ അവർ മാപ്പിൽ കാണിച്ചിരിക്കുന്ന ബസാർ എന്ന ആ സ്ഥലത്ത് എത്തുന്നു. ഒരുപാട് ആളുകളൊക്കെ തിങ്ങിക്കൂടി നിൽക്കുന്ന ചന്ത പോലത്തെ ഒരു സ്ഥലമാണത്. അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് യാതൊരു പിടുത്തവുമില്ല. നമുക്ക് ഇവിടെ എന്തോ ടാർജറ്റ് ഉണ്ടെന്നും അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവർ നടക്കുന്നതിനിടെ അവിടെ ഒരാൾ ഭക്ഷണം വിൽക്കുന്നതായി കാണുന്നു. ഇത് കണ്ട് ബത്തനി ഓടിച്ചെന്ന് അവിടെ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുകയും ഇത്രയും നല്ല ടേസ്റ്റ് ഉള്ള ബ്രെഡ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കും വേണമെന്ന് പറഞ്ഞ് ഫ്രിഡ്ജ് ഓടിച്ചെന്ന് അത് വാങ്ങി കഴിക്കുന്നു. ടേസ്റ്റിൽ എന്തോ സംശയം തോന്നി അവൻ ഇത് എന്താണെന്ന് കടക്കാരനോട് ചോദിക്കുമ്പോൾ ഇത് ബട്ടർ കേക്ക് ആണെന്ന് പറയുന്നു. കേക്ക് എന്റെ വീക്ക്നെസ്സിൽ ഉള്ളതാണെന്നാണ് കാണിച്ചിട്ടുള്ളതെന്നും ഞാൻ കേക്ക് കഴിച്ചതുകൊണ്ട് ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്നറിയാൻ വയ്യെന്നും അവൻ പറയുന്നു. എനിക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ നിനക്ക് ഒരു പ്രശ്നവും ഇല്ലെന്നൊക്കെ അവർ പറയുകയും അപ്പൊ പിന്നെ എന്റെ വീക്ക്നെസ്സിൽ കേക്ക് ഉണ്ടെന്ന് എഴുതി കാണിച്ചത് വെറുതെ ആയിരിക്കുമെന്ന് അവൻ പറഞ്ഞുകൊണ്ട് നിൽക്കുകയും പെട്ടെന്ന് അവൻ അവിടെ വെച്ച് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. എല്ലാരും ആകെ കിളിപോയി നിൽക്കുമ്പോൾ അവൻ പിന്നെയും മുകളിൽ നിന്ന് താഴേക്ക് വന്നു വീഴുന്നു. ഇതോടെ സ്പെൻസർ അവന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് നമ്മൾ ഇനി മുതൽ എല്ലാ ചെറിയ കാര്യങ്ങളും സൂക്ഷിച്ച് മാത്രമേ ചെയ്യാവുള്ളൊക്കെ അവനോട് പറയുന്നു. പെട്ടെന്ന് ഒരു കുട്ടി അവിടേക്ക് ഓടി വന്നുകൊണ്ട് നിങ്ങൾ ഡോക്ടർ ബ്രേവ് സ്റ്റോൺ അല്ലേ എന്നും നിങ്ങൾ എന്നെ തേടിയാണ് വന്നിരിക്കുന്നതെന്നും എന്റെ കൂടെ വരാനും അവൻ പറയുന്നു. അങ്ങനെ അവർ അവന്റെ പിറകെ പോവുകയാണ്. പോയി പോയി അവൻ ഒരു റൂമിലെത്തുകയും അവിടെ ഒരു കൂട ഇരിക്കുന്നത് അവരെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ കാണുന്ന കൂടയിലുണ്ടെന്നും സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുമെന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പോയി കളയുന്നു. ആ കൂടയ്ക്കകത്ത് എന്തോ ഉണ്ട്. അതിൽ എന്തോ അപകടവും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കൂടയ്ക്കുള്ളിലുള്ളത് എന്താണെന്ന് ആരാണ് നോക്കുന്നതെന്ന് സ്പെൻസർ ചോദിക്കുമ്പോൾ നീയല്ലേ ഹീറോ, നീ തന്നെ എന്ന് നോക്കാൻ പറയും. അങ്ങനെ സ്പെൻസർ പതിയെ ആ കൂടയ്ക്ക് അടുത്തേക്ക് ചെല്ലുകയും വളരെ പേടിയോടെ അത് തുറക്കുകയും ചെയ്യുന്നു. പെട്ടെന്നൊരു പാമ്പ് പുറത്തേക്ക് വരുന്നത് കണ്ട് അവൻ കൂട അടയ്ക്കുന്നു. അത് കൊടും വിഷമുള്ള പാമ്പാണെന്നും അത് കടിച്ചാൽ 10 മിനിറ്റിനുള്ളിൽ മരിച്ചു പോകുമെന്നും ഒക്കെ ഫ്രിഡ്ജ് പറയുന്നു. നമ്മുടെ മുന്നിൽ ഇപ്പോൾ മറ്റൊരു വഴിയുമില്ലെന്നും ഈ കൂടയ്ക്കുള്ളിൽ നമുക്ക് ആവശ്യമുള്ള എന്തോ
സാധനമുണ്ടെന്നും അതിന് ഈ പാമ്പിനെ പുറത്തു ചാടിച്ചേ പറ്റുള്ളൂ എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അവൻ പിന്നെയും കൂടെ തുറക്കുകയും പെട്ടെന്ന് അത് എഴുന്നേറ്റ് വന്ന് മാർത്തയുടെ നേർക്ക് ചാടുമ്പോഴേക്കും സ്പെൻസർ അതിനെ പിടിച്ചു നിർത്തുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഫ്രിഡ്ജ് ഓടി വന്ന് അതിനെ പിടിച്ച ശേഷം ഇതിന്റെ പല്ല് പറിച്ചെടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതിന്റെ വിഷപ്പല്ല് രണ്ടും പറിച്ചെടുക്കുകയും ഇനി ഇത് കടിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിനെ താഴെ ഇടുകയും ചെയ്യുന്നു. ശേഷം അവർ ചെന്ന് ആ കൂടയിൽ നോക്കുമ്പോൾ അതിലൊരു പൊതി കിടക്കുകയാണ്. അത് അഴിച്ചു നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു ആനയുടെ രൂപമാണ്. ആ പേപ്പർ നോക്കുമ്പോൾ എന്നെ കാണുമ്പോഴാണ് അടുത്ത ലെവലിലേക്ക് എത്തുന്നതെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോ ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം ഏതോ ആനയെ കണ്ടുപിടിക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റസലിന്റെ ആളുകൾ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഉടൻ അവർ സ്പെൻസറിനെയും കൂട്ടരെയും കാണുകയും അവരെ ആക്രമിക്കാൻ വരികയും ചെയ്യുന്നു. അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിലും ആളുകൾ എതിരെ വരികയും ശേഷം സ്പെൻസറിനെ അടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അവൻ ഉടൻ തിരിച്ചൊരെണ്ണം കൊടുക്കുകയും അയാൾ പറന്നു പോവുകയും ചെയ്യുന്നു. ശേഷം അവിടെ നിന്ന് പിന്നെയും ആളുകൾ വരികയും അവന്മാരെല്ലാം സ്പെൻസർ ഇടിച്ച് പഞ്ചറാക്കുകയും ചെയ്യുന്നു. സ്പെൻസർ തന്റെ കഴിവ് ഉപയോഗിച്ച് വരുന്നവരെല്ലാം അടിച്ച് പറത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് മറ്റുള്ളവരെല്ലാം ഞെട്ടി നിൽക്കുന്നു. അങ്ങനെ അവിടെ ഒരു പൊരിഞ്ഞ ഫൈറ്റ് നടക്കുകയാണ്. റസലിന്റെ ആളുകളെല്ലാം ഇടിച്ച് സൂപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ ഒരു വെടിയൊച്ച കേട്ട് അവർ ഞെട്ടുന്നു. നോക്കുമ്പോൾ റസൽ അവിടേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ വെച്ച് നിന്റെ കഥ കഴിയാൻ പോവുകയാണ്, വെറുതെ എന്റെ സമയം പാഴാക്കാതെ ആ ഡയമണ്ട് ഇഞ്ഞി തരാൻ അവൻ പറയുമ്പോൾ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് സ്പെൻസർ പറയുകയും എല്ലാവരും അവന്റെ നേർക്ക് തോക്കു ചൂണ്ടുകയും ചെയ്യുന്നു. പെട്ടെന്ന് ഒരു സ്മോക്ക് ഗ്രനേഡ് അവിടേക്ക് വന്ന് വീഴുകയും പുകയുടെ ഇടയിലൂടെ ഒരാൾ വന്ന് സ്പെൻസറിനെയും കൂട്ടരെയും വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഇതോടെ അവരെവിടേക്ക് പോയെന്ന് റസലിനും കൂട്ടർക്കും അറിയാതെ നിൽക്കുകയാണ്. സ്പെൻസറിനെ വിളിച്ചവൻ നേരെ ചെന്ന് ഒരു ഡ്രെയിനേജിന്റെ ഡോറ് തുറക്കുകയും എല്ലാവരോടും താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞ ശേഷം അവനും അവരോടൊപ്പം ഇറങ്ങുകയും റസലിന്റെ ആളുകൾ അവരെ കാണാതെ അവിടെയെല്ലാം അന്വേഷിച്ച് നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവരെ അവിടേക്ക് കൊണ്ടുവന്നത് പുതിയ ഒരാളാണ്. എന്റെ കൂടെ വരാൻ പറഞ്ഞുകൊണ്ട് അവൻ അവരുമായി മുന്നോട്ട് നടക്കുന്നു. നിങ്ങളെ ബസാറിൽ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുവെന്നും നിങ്ങളെ ഇവിടെ കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതിയിരുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനിടെ ചുമരിലേക്ക് മാറാൻ അവൻ വിളിച്ചു പറയുകയും പെട്ടെന്ന് കുറച്ച് അമ്പുകൾ അവരെ പാസ് ചെയ്ത് കടന്നു പോവുകയും ചെയ്യുന്നു. നിങ്ങൾ ആരാണെന്ന് അവർ അവനോട് ചോദിക്കുമ്പോൾ എന്റെ പേര് അലക്സ് ആണെന്ന് പറയും. അപ്പോ നീയാണല്ലേ ഗെയിമിലേക്ക് ആദ്യം വന്ന അലക്സ് എന്ന് അവർ ചോദിക്കുമ്പോൾ അതൊക്കെ വിശദമായിട്ട് പറയാമെന്ന് അവൻ പറയുകയും ആരും ഈ ലൈനിൽ കാലു വെക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു. പെട്ടെന്ന് അവർ കഷ്ടിച്ച് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ ആ ഗുഹയ്ക്കുള്ളിലെ കുറെ ലെവലുകളും അപകടം പിടിച്ച സ്ഥലവും ഒക്കെ കഴിഞ്ഞ് അവർ ഒരു ഡോറ് തുറന്ന് പുറത്തെത്തുന്നു. ശേഷം അവിടെ വെച്ച് അവർ പരിചയപ്പെടുന്നു. ഞാൻ സ്പെൻസർ, ഇത് മാർത്ത, ഇത് ഫ്രിഡ്ജ്, ഇത് ബെത്തനി. ബെത്തനിയോ, നീ ഒരു പെണ്ണാണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അതെ എന്നും ഇപ്പോൾ തൽക്കാലമാണ് എന്നും അവൾ പറയുന്നു. അങ്ങനെ അവർ അവിടെ അലക്സിന്റെ വീട്ടിലിരുന്ന് പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അലൻ എന്ന് പേരെഴുതി വെച്ചിരിക്കുന്നത് ആരാണെന്ന് ഫ്രിഡ്ജ് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരാളാണ് ഈ സ്ഥലം റെഡിയാക്കിയതെന്ന് അവൻ പറയുന്നു. അപ്പോ നമ്മളെപ്പോലെ ഇതിനു മുമ്പും ഇവിടെ ആളുകൾ വന്നിട്ടുണ്ടല്ലേ എന്ന് സ്പെൻസർ ചോദിക്കുന്നു. വന്നിട്ടുണ്ടാവുമെന്നും എന്തായാലും ഞാൻ വന്നപ്പോൾ തന്നെ ഇങ്ങനെ ഒരു വീട് ഇവിടെ ഉണ്ടായിരുന്നുവെന്നും അവൻ പറയുന്നു. നീ ഇവിടെ എത്ര നാളായിട്ടുണ്ടെന്ന് അവർ ചോദിക്കുമ്പോൾ കുറച്ച് മാസങ്ങളായിട്ടുണ്ടാവുമെന്നും ഇവിടെ സമയം പോകുന്നത് അറിയാത്തത് കൃത്യമായി പറയാൻ കഴിയില്ലെന്നും അവൻ പറയുന്നു. ഞാനിവിടെ എന്റെ ലെവലുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതുവരെ ട്രാൻസ്പോർട്ടേഷൻ ഷെഡിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അതാണ് അടുത്ത ലെവൽ. അവിടേക്ക് എത്താൻ ശ്രമിക്കുന്നതിനിടെ ആദ്യം എന്റെ പ്ലെയിൻ തകർന്നു, പിന്നെ ഞാൻ പോയ ഹോട്ട് എയർ ബലൂൺ തകർന്നു. ഇനി എനിക്ക് ഒരു ലൈഫ് കൂടിയേ ഉള്ളൂ. ഈ ഒരു ലൈഫ് വെച്ച് ഇനി റിസ്ക് എടുക്കാൻ എനിക്ക് കഴിയില്ല. ഇവിടെ കിടന്ന് എന്തായാലും മരിക്കാൻ ഞാൻ തയ്യാറല്ലെന്ന് അവൻ പറയുമ്പോൾ നമുക്ക് പരസ്പരം ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നും നമ്മൾ ഒരുമിച്ച് നിന്നാൽ എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നും സ്പെൻസർ പറയുന്നു. ഇതോടെ അവന് വളരെയേറെ സന്തോഷമാവുകയും അവർ ഒരു ടീമായി ഒന്നിക്കുകയും ചെയ്യുന്നു. ശേഷം അവർ നേരെ ഒരിടത്തെത്തുന്നു. ആ കാണുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ ഷെഡ്. അവിടെ നമുക്ക് വേണ്ട എല്ലാ വാഹനങ്ങളും ഉണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ എടുത്ത് നമുക്ക് ഡയമണ്ട് വെക്കേണ്ട റോക്കിലെത്താൻ പറ്റും. അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവിടെ നിൽക്കുന്ന രണ്ട് കാവൽക്കാരെ ഒഴിവാക്കുകയാണെന്ന് അവൻ പറയുന്നു. അവരെ ഒഴിവാക്കാൻ ഒരു വഴിയുണ്ടെന്നും അതിന് ഇവളെ പറഞ്ഞു വിട്ടാൽ മതിയെന്നും ബത്തനി പറയുന്നു. നീ അവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഓരോന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയാൽ ആ സമയം കൊണ്ട് നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. നമുക്ക് എന്തായാലും ആ വഴി നോക്കാമെന്ന് അവർ പറയുകയും അവൾ തയ്യാറാവുകയും ചെയ്യും. അങ്ങനെ മാർത്ത അവരുടെ അടുത്തേക്ക് പോകാനായി തയ്യാറായിരിക്കുകയാണ്. അവൾ പോകുന്നത് കാത്തിരിക്കുന്നതിനിടെ സ്പെൻസർ അലക്സിനോട് ഇത് ഏത് വർഷമാണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുന്നു. ഇത് 1996 എന്ന് അവൻ പറയുമ്പോൾ അവർ ഞെട്ടിപ്പോവുകയും നീ അലക്സ് ഫേക്ക് അല്ലേ എന്ന് അവർ ചോദിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ എന്നെ അറിയാമെന്ന് അവൻ ചോദിക്കുമ്പോൾ നിന്നെ നാട്ടിലുള്ള എല്ലാവർക്കും നന്നായിട്ട് അറിയാമെന്നും നിന്നെ കാണാതായിട്ടിപ്പോൾ 20 കഴിഞ്ഞിട്ടുണ്ടെന്നും അവർ പറയുന്നു. അപ്പോ ഞാൻ വീട്ടിൽ നിന്ന് ഗെയിമിലേക്ക് വന്നിട്ട് ഇപ്പോൾ 20 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന് ആകെ വല്ലാതെയാകുന്നു. ഈ സമയം കൊണ്ട് മാർത്ത അവന്മാരുടെ അടുത്തെത്തിയിരിക്കുകയാണ്. നീ ആരാടിയെന്നൊക്കെ അവന്മാർ ചോദിക്കുമ്പോൾ അവൾ ഓരോന്ന് പറഞ്ഞ് അവന്മാരെ എങ്ങനെയെങ്കിലും മയക്കെടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ എന്തൊക്കെ കാണിച്ചിട്ടും അവന്മാർക്ക് യാതൊരു കൂസലുമില്ല. ഇതോടെ അവൾ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ എങ്ങനെയെങ്കിലും വളച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ഈ സമയം കൊണ്ട് സ്പെൻസറും കൂട്ടരും പിന്നിലൂടെ ചെല്ലുകയും അവിടുത്തെ കമ്പിവേലിയൊക്കെ മുറിച്ചു മാറ്റി പിന്നിലെ ഡോർ ചവിട്ടി തുറന്ന് ആ ഷെഡിന്റെ ഉള്ളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. അവിടെ മുഴുവൻ പല രീതിയിലുള്ള വണ്ടികൾ കിടക്കുകയാണ്. ഇതിൽ ഏത് വണ്ടിയാണ് നമ്മൾ എടുക്കുന്നതെന്നൊക്കെ അവർ ചോദിച്ചും പറഞ്ഞു നിൽക്കുന്നതിനിടെ ഫ്രിഡ്ജിന്റെ ബാഗ് തട്ടി ബൈക്കുകൾ മറിഞ്ഞു വീഴുകയും പുറത്തു നിൽക്കുന്നവർ അത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ഉടൻ മാർത്ത അവന്മാരെ രണ്ടുപേരെയും ഇടിച്ച് പഞ്ചറാക്കുകയും രണ്ടുപേരെയും വളരെ സ്റ്റൈലിഷായി ഇടിച്ച് സൂപ്പാക്കിയ ശേഷം ഷെഡിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു. അവൾ അവിടേക്ക് വരുമ്പോൾ കൂടെയുള്ളവരെല്ലാം അവളെ അഭിനന്ദിക്കുന്നു. എന്നാൽ പുറത്തുനിന്ന് റസലിന്റെ കൂടുതൽ ആളുകൾ അവിടേക്ക് വരുന്നതായി അവർക്ക്
കാണുകയും അവർ വരുന്നുണ്ടെന്നും എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഹെലികോപ്റ്റർ തന്നെ എടുത്ത് രക്ഷപ്പെടാമെന്നും ഫ്രെഡ്ജ് പറയുമ്പോൾ എനിക്ക് പറ്റില്ലെന്നും ഞാൻ അതിനുവേണ്ടി നല്ല പൈലറ്റൊന്നും അല്ലെന്നും ഞാൻ ഇതിനു മുമ്പ് ഇതൊക്കെ ഓടിച്ചാണ് മരിച്ചു പോയതെന്നും ഒക്കെ അവൻ പറയുന്നു. ശരി, നിന്നെ കൊണ്ട് പറ്റൂലെങ്കിൽ ഞാൻ തന്നെ ഓടിച്ചോളാമെന്നും എനിക്ക് വീഡിയോ ഗെയിമൊക്കെ കളിച്ച് പരിചയമുണ്ടെന്നും ഒക്കെ ഫ്രെഡ്ജ് പറയുന്നു. ഓടാമണ്ട, അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ അവൻ പറയുന്നതും കേട്ടോണ്ട് നീ ഇരിക്കരുത്. ഇത് ഓടിക്കാൻ നിനക്ക് മാത്രമേ പറ്റുള്ളൂ. നീ ഇപ്പോ ധൈര്യം സംഭരിച്ച് ഇത് ഓടിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അവന് ധൈര്യം കൊടുക്കുകയും ഇതോടെ അലക്സ് തയ്യാറാവുകയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് റസലിന്റെ ആളുകളെല്ലാം അവിടേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ അവരവിടെ എത്തുമ്പോഴേക്കും സ്പെൻസറും കൂട്ടരും ഹെലികോപ്റ്ററിൽ കയറി അവിടെ നിന്നും പറന്നു പോകുന്നു. അവർ മിസൈലുകൾ വരെ വിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുമെങ്കിലും അവർ അതിന്റെ എല്ലാം ഇടയിലൂടെ പോവുകയും പെട്ടെന്ന് വെടിയേറ്റ് ഹെലികോപ്റ്ററിന്റെ റോട്ടർ കംപ്ലൈന്റ് ആവുകയും ചെയ്യുന്നു. ഇത് പൊങ്ങുന്നില്ലെന്നും എന്തോ പ്രശ്നമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അത് നേരെ അവിടുത്തെ മരങ്ങളെല്ലാം ഇടിച്ച് തകർത്ത് താഴേക്ക് പോകുന്നു. ഒരു നിയന്ത്രണവും ഇല്ലാതെ നേരെ അത് ആ കുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. വീഡിയോയുടെ ദൈർഘ്യം കൂടുതലായതിനാൽ രണ്ട് പാർട്ടായിട്ടാണ് ഇറക്കുന്നത്. ആദ്യ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. കഥയുടെ ബാക്കിയുമായി അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.